എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒന്നും പറ്റിയിട്ടല്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്താണ് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രകാരം ഇപ്പം എൻ്റെ റൂമിലാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മാസ്ക് എങ്ങനെ ധരിക്കണം, ശരിയായ രീതിയിൽ എങ്ങനെ ധരിക്കണം എന്നതിനെ കുറിച്ചാണ്. അതിന് ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ മാസ്ക് ധരിച്ചിട്ടുണ്ട്, വിവിധ തരത്തിലുള്ള മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുന്ന് തന്നത് സർജിക്കൽ മാസ്കാണ്. ആ മാസ്ക് എങ്ങനെ ധരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിന്ന്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് മേടിക്കുന്ന മാസ്കുകൾ കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിനകത്ത് ഡസ്റ്റുകൾ കൂടുതൽ തങ്ങിയിരിക്കാൻ സാധ്യതയുള്ള മാസ്കുകൾ വളരെയധികം ഉണ്ട്. പുറമേ നെറ്റ് വരുന്ന മാസ്കുകളുണ്ട്, അതിനകത്തൊക്കെ ഡസ്റ്റൊക്കെ കൂടുതൽ തങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലുള്ള മാസ്കുകൾ മേടിക്കുന്നവർ സൂക്ഷിക്കുക. പിന്നെ ഇന്നത്തെ ഈ സർജിക്കൽ മാസ്ക് എങ്ങനെ ധരിക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഇതിനകത്ത് കുറേ ഫോൾഡറും കാര്യങ്ങളുണ്ട്, മടക്കുകളുണ്ട്. ഈ മടക്ക് എങ്ങനെ വരണം, അത് എങ്ങനെ വന്നാലായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ധരിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ നൗസിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ബെൻഡ് ചെയ്യുന്ന ഫ്ലെക്സിബിളായിട്ട് വരുന്ന ഒരു പ്ലാസ്റ്റിക് ഒരു പീസ് ഉണ്ട് അതിനകത്ത്. അതൊക്കെ നമ്മുടെ മൂക്കിന് ഷേപ്പായിട്ട് നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ സർജിക്കൽ മാസ്ക്, എനിക്ക് കിട്ടിയ മാസ്ക്. ഇതിനകത്തൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡർ നമ്മൾ താഴേക്കാക്കി നമ്മൾ ധരിക്കണം. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് പീസ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഇതാണ്. ഇത് നമ്മുടെ മൂക്കിന് കൃത്യമായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ഫോൾഡറുകൾ താഴേക്കാക്കി വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പീസ് നമ്മുടെ മൂത്ത് ഷേപ്പാക്കി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് ചോദിച്ചു, ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോൾഡറിനകത്ത് ഡസ്റ്റ് ഇറങ്ങി കിടക്കും, പൊടികൾ ഇറങ്ങി കിടന്ന് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർജിക്കൽ മാസ്ക് പോലുള്ള മാസ്കുകൾ ധരിക്കുമ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഫോൾഡറുകൾ താഴേക്ക് വരത്തക്ക രീതിയിൽ ധരിക്കുക. ഈ ഫോൾഡറിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരല്പം സ്പേസ് നമ്മൾ വാ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഫോൾഡറുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ധരിക്കുന്നത് കൃത്യമായിട്ടും നമ്മൾ ഒരിക്കലും മാസ്കിന് ഉള്ളിൽ പിടിക്കാതിരിക്കുക. ശേഷം ഇങ്ങനെ ധരിക്കുക, ചെവിക്ക് ചെവിയായിട്ട് ധരിക്കുക. ശേഷം നമ്മൾ ഈ മൂക്കിൻ്റെ ഈ ഭാഗം നമ്മൾ ശരിയായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് മൂക്കിൻ്റെ ഷേപ്പ് വെക്കുക. കാരണം ഇതിനുള്ളിലൂടെ ഡസ്റ്റുകൾ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ മുഖം വൃത്തിയാക്കുന്നത് തന്നെയല്ല, ഇതിങ്ങനെ പുറത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷനെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്. അപ്പം മാസ്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരിക്കലും ആ ഒരു നമ്മുടെ നല്ല രീതിയിലുള്ള മാസ്കുകൾ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുന്ന എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി, എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതെങ്ങനെയാണ്, ഈ ഫോൾഡർ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പലതും ചെയ്യുന്നൊരു കാര്യമാണ് ഈ മാസ്ക് നേരെ നമ്മുടെ കഴുത്തിൽ കൊണ്ടുവയ്ക്കുക. കഴുത്തിൽ ഇങ്ങനെ വയ്ക്കുക, ഞാൻ വയ്ക്കുന്നില്ല, കഴുത്തിൽ ഇങ്ങനെ വയ്ക്കുക. ഇതൊരു വലിയ ദോഷമുണ്ട്. ദോഷമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ മാസ്ക് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഭാഗം ഫ്രീ ആണ്. അപ്പം ഡസ്റ്റൊക്കെ കയറി, അല്ലെങ്കിൽ പൊട്ടെ വൈറസ് അല്ലെങ്കിൽ ഡസ്റ്റ് എല്ലാം ഇവിടെ തങ്ങി ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്തേക്കാണ് നമ്മൾ മാസ്ക് താഴോട്ട് ഇറക്കി വയ്ക്കുന്നത്. ഇത് തിരിച്ച് നമ്മളെടുത്ത് മുഖത്തേക്ക് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു കാരണവശാലും നിങ്ങൾ കഴുത്തിൽ മാസ്ക് വയ്ക്കാതിരിക്കുക. അത് കൂടാതെ തന്നെ പലരും ധരിക്കുന്ന മാസ്ക് ധരിക്കുമ്പോൾ മൂക്ക് നമ്മൾ മൂക്ക് ഇത് ഇങ്ങനെ ഇരിക്കും. ഒരു കാരണവശാലും ഇങ്ങനെ ധരിക്കാതിരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ പോലും എപ്പോഴും നമ്മൾ മൂക്ക് മൂടിയിരിക്കണം. അല്ലാതെ പറയാൻ ഒച്ച കേൾക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയും. ആ ഒരു ബുദ്ധിമുട്ട് ശകല നേരത്തേക്കൊക്കെ കാണുള്ളൂ. അപ്പം എന്താ ചെയ്യേണ്ടത്? മൂക്ക് കൃത്യമായിട്ട് മൂടിയിരിക്കണം. മൂക്ക് മൂടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മാസ്ക് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടതും. ഇവിടെ ഒരിക്കലും നമ്മൾ മാസ്ക് വയ്ക്കാതിരിക്കുക. പിന്നെ ഇതിന് മാസ്ക് ഊറുന്ന ഒരു രീതി എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ചെവിയുടെ പുറകിൽ നിന്ന് ഈ ബാൻഡ് ഇങ്ങനെ എടുത്ത് ഊരിയെടുക്കാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാസ്ക് ധരിക്കുന്നതിനകത്ത് ശ്രദ്ധിക്കണം. എന്തിനാണ് നമുക്ക് മാസ്ക് തന്നിരിക്കുന്നത്? അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ധരിച്ചില്ലെങ്കിൽ, നമ്മൾ ധരിക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പല അപകടങ്ങളും നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ട്. സാധ്യതയാണ് ഞാൻ പറഞ്ഞത്, ഉറപ്പ് പറയുന്നില്ല.
അപ്പം ഇതാണ് ഇന്നത്തെ ഒരു എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത് കുറേ നേരം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അതാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിനി അടുത്ത് ധരിക്കാൻ പോകുന്നത് N95 എയ്റോ 2 മാസ്ക്കാണ് ധരിക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാകും N95 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന്. പക്ഷേ എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാസ്ക് ഇതാണ്. ഇതിൻ്റെ ലോക്കിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, ഇത് ലോക്കല്ല, ഇത് നമ്മുടെ പുറയിൽ തലയിൽ മൊത്തം വട്ടത്തിൽ വരുന്ന ഒരു ഇതാണ്, എലാസ്റ്റിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇത് ലോക്കുണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മറ്റേ മാസ്കിൻ്റെ കണക്ക് തന്നെ ഇതിന് ഒരു ഇച്ചിരിയുടെ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫോമുണ്ട്. ഈ ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം, ഈ ഫോം നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ ഈ ഫോമിൻ്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടും പോയിട്ട് നമുക്ക് പിന്നെ ഇത് ധരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് മാറും. ഒരിക്കലും കഴുകാൻ പാടില്ല എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. അപ്പോൾ ഇത് ധരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ധരിക്കേണ്ടത്, ഊരേണ്ടതും അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ധരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഈ ചരടും കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ധരിക്കുക. ധരിച്ചിട്ട് നമ്മൾ ഈ മുകളിലത്തെ അത അപ്പുറം നമ്മുടെ ചെവിക്ക് മുകളിലൂടെ ആ ഒരു ലോക്ക് ഞെക്കിയിട്ട് ആ ചരടെ പിടിച്ച് വലിച്ചിട്ട് അത് മുറുക്കി വെക്കുക. അതുപോലെ തന്നെ താഴത്തേതും ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ മാസ്ക് ഫിക്സായി. ഇനി ഇത് ഊരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ മാസ്ക് ധരിക്കുന്നതിന് കാണിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പോൾ എലാസ്റ്റിക് അല്ല കെട്ടുന്ന മാസ്കുകളുണ്ട്. അപ്പോൾ ആ മാസ്കൊക്കെ ഊരുന്നത് പലരും ഈ മുകളിലത്തെ ഈ ഒരു ചരട് അഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അഴിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മാസ്ക് ഇതാ ഇങ്ങനെ പോകും, താഴെ പോകും. അങ്ങനെ വിടാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം താഴത്തെ അത് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തിട്ട് അത് ഊരിയെടുക്കുക. ഊരിയെടുത്ത ശേഷമാണ് നമ്മൾ മുകളിലത്തെ ആ ലോക്ക് ലൂസ് ചെയ്തിട്ട് അത് ഊരിയെടുക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ലോകം ഹാവ് എ നൈസ് ഡേ.